ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലെന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ വിജിലൻസ് അന്വേഷണത്തിൽ ആർജവമുള്ള നടപടിയെടുക്കാതിരുന്നത്? സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണം ശരിയായിരുന്നോ അല്ലായിരുന്നോ എന്നെങ്കിലും പറയാനുള്ള ജനാധിപത്യ മര്യാദ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കാട്ടണം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ വീണ്ടും അറസ്റ്റിലായ ഈ സന്ദർഭത്തിലെങ്കിലും ഇവിടെ വിജിലൻസ് അന്വേഷണമാണ് നടക്കുന്നത്. ആ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ആ വിജിലൻസ് അന്വേഷണം, വിജിലൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പരാതി? ഇതേവരെ ഉണ്ടായത് നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കോടികളുടെ കമ്മീഷൻ ഇടപാട് ആരോപിക്കപ്പെട്ട വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ CBI അന്വേഷണം തടയാൻ വേണ്ടിയല്ലേ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ മറുപടിയാണിത്. ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പതിവ് പോലെ പ്രകോപിതനായി. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഏതാരോപണമാണ്, എന്താരോപണം, ആർക്കെതിരെ ആരോപണം, എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ തയ്യാറുള്ള ഒരു നാക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാൻ തയ്യാറാകരുത് കേട്ടോ. ചോദ്യങ്ങളല്ല മുഖ്യമന്ത്രി, വിജിലൻസ് അന്വേഷണമാണ് അസംബന്ധമായി മാറിയത്. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് 1 SP KE ബൈജുവിനായിരുന്നു അന്വേഷണ ചുമതല. DYSP അനിൽകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിശ്വസ്തനുമായിരുന്ന എം ശിവശങ്കർ ഉൾപ്പെടെ 8 പ്രതിയാക്കി വിജിലൻസ് FIR നൽകി. ഉന്നതരെ ചോദ്യം ചെയ്യുന്ന ഘട്ടമായപ്പോൾ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി. അതായത് വിജിലൻസ് എന്ന തത്തെ മുഖ്യമന്ത്രി തന്നെ കൂട്ടിലടച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടി ചോദ്യം ചെയ്യണം. അതാണ് CM രവീന്ദ്രൻ, ഹു ഈസ് ആക്ച്വലി ദ കോൺഫിഡൻഷ്യൽ ഓർ പ്രൈവറ്റ് സെക്രട്ടറി ടു ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന് പല പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഇറ്റ് വാസ് അൺസക്സസ്ഫുൾ ബിക്കോസ് ചീഫ് മിനിസ്റ്റർ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ULCC ആയാലും ബാക്കിയുള്ള കേരളം വിറ്റ് തുലയ്ക്കുന്നതിൻ്റെ പല പദ്ധതികളും പല കാര്യങ്ങളും പുറത്തു വരും. കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ UAE ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും പുറത്തു വരും. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ആദ്യമായിട്ടല്ല സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിക്കുന്നത്. CPM പ്രവർത്തകരായ കൊലപാതകികളെ സംരക്ഷിക്കാൻ അഭിഭാഷകർക്ക് കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇതുവരെ സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിലെ പ്രതിയായ സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകാത്തത്? അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാരിന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ആരെയൊക്കെയോ ഭയപ്പെടുന്നുവെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാനാകില്ല. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.